ഹലോ എവ്രിവൺ, നമുക്കിവിടെ ക്രിസ്മസ് ഒക്കെ എത്താറായി. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കേക്ക് ഇന്ന് തയ്യാറാക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇതുണ്ടാക്കുന്നതാണെങ്കിൽ ഗോതമ്പും ശർക്കരയും ചേർത്തിട്ടാണ്, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഈ ഫ്രൂട്ട് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒട്ടും വെള്ളമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് അല്പം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഗോൾഡൻ റീസൻസ്, അതായത് സീഡ്ലെസ് ആയിട്ടുള്ള ഉണക്ക മുന്തിരിങ്ങ, അത് കറുത്തതും ഇതുപോലെ ഗോൾഡൻ കളറായിട്ടുള്ളതും രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം അതും ഇതേ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സാണ്. അപ്പോൾ കുറച്ച് വാൾനട്ട്സും കുറച്ച് കാഷ്യൂനട്ട്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഈ നട്ട്സ് നമുക്ക് ഈ കേക്കൊക്കെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ സോക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ആ നട്ട്സും കൂടി സോക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിലുള്ള നട്ട്സ് ഒന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സൊന്നും ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. കുറച്ച് കാഷ്യൂനട്ട്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ഇതുപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം ഇതേ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസ് ആണ് മുക്കാൽ കപ്പ്. അത് ഒരു രണ്ട് നാരങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം. റമ്മ് വെച്ചിട്ടും നമുക്ക് ഇതേ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാം. അപ്പോൾ അതിനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇതൊന്ന് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്കൊരു മിനിമം ഒരു 2 മണിക്കൂർ വയ്ക്കാം. കൂടുതൽ നേരം വയ്ക്കുവാണെങ്കിൽ അത് അത്രയും ടേസ്റ്റി ആയിരിക്കും. നമ്മളിപ്പോൾ ഇതിവിടെ വെക്കുന്നത് ഒരു 2 ദിവസത്തേക്കുള്ള, അറ്റ്ലീസ്റ്റ് ഒരു 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇതുപോലെ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ കൂടുതൽ ദിവസം വെക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നോക്കി നന്നായി വീർത്ത് നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് ശർക്കര ഈ പാനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. ഈ ശർക്കര പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് അതൊന്ന് അലിയിച്ചു വരും. ഇതുപോലെ ഒന്ന് നന്നായി അലിഞ്ഞു വന്നാൽ മതി, അല്ലാതെ കൂടുതലായിട്ട് അതിനെ വറ്റിക്കൊന്നും വേണ്ട. ഇതൊന്ന് നമുക്കൊന്ന് ആറാനായിട്ട് മാറ്റിവെക്കാം. ആറിയിട്ട് കുറച്ചൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ആറുന്ന സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഒരു 3 ഗ്രാമ്പോ, ഒരു ചെറിയൊരു കഷ്ണം നട്ട്മെഗ്, പിന്നെ ചെറിയൊരു കഷ്ണം സ്റ്റാർ അനീസ്, പിന്നെ ഒരു 1/4 കഷ്ണം പട്ട, 3 ഏലക്കായ, ഇത്രയാണ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഏലക്കായും പട്ടയും ഒഴിവാക്കേണ്ട, ഇതിൻ്റെ പൗഡറാണുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതിന് പകരം നമ്മുടെ കല്ലിൻ്റെ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇതിപ്പോൾ വളരെ കുറച്ച് സ്പൈസസ് മാത്രമല്ലേ ഉള്ളൂ, ഇതിപ്പോൾ പൊടിച്ചെടുക്കുമ്പം കണ്ടോ ഇതുപോലെ അല്പം ഒരു തരിയായിട്ടാണ് കിട്ടുക, ഒരുപാട് ഫൈനായിട്ട് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടിച്ചെടുക്കുമ്പം കണ്ടോ നല്ല ഫൈനായിട്ട് ഇതുപോലെ പൊഴിഞ്ഞു വരും. ഈ വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറും അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി. ഇനി നമുക്ക് ഓവനൊന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് ഒരു സ്റ്റാൻഡ് അതിൻ്റെ മുകളിൽ വെച്ച് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതവിടെ നിന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നന്നായിട്ട് ആറിയിട്ടുള്ള ഈ ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതായത് ശർക്കര ഒന്ന് അലിയിച്ചെടുത്തത്, അതൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള എണ്ണ ഏതും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വാസനയുള്ള എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്താൽ മതി. അത് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്, ഇത്രയും തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ 250 ml കപ്പിൽ ഒരു കപ്പാണ്. നമുക്ക് ഏത് കപ്പാണോ എല്ലാത്തിനും ഉപയോഗിക്കുന്ന അതേ കപ്പിൽ എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/3 teaspoon ബേക്കിംഗ് സോഡയും ഒരു 1/2 teaspoon ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച സ്പൈസസും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഓവർ മിക്സ് ചെയ്യരുത്, ഇതുപോലെ പതുക്കെ ഇങ്ങനെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയും, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സ്പൂണൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചിട്ട് വരും. ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി കിട്ടുക. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ബാറ്റർ വരുന്നത്. അപ്പോൾ ഇനി ഈ ഇതിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് ആ സോക്ക് ചെയ്ത് വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മുഴുവനായിട്ട് ആ ജ്യൂസോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നട്ട്സ് സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇപ്പം നട്ട്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ, ചോപ്പ് ചെയ്തിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പതുക്കെ നമ്മൾ നേരത്തെ അതേ ഒരു രീതിയിൽ ഒരു ഡയറക്ഷനിൽ കട്ട് ആൻഡ് ഫോൾഡ് ആ ഒരു രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. അത് സോക്കായിട്ട് ആ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വരും, അപ്പോഴാണ് നന്നായിട്ടിരിക്കുക. നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് അല്ല ചേർക്കുന്നതെങ്കിൽ ഓറഞ്ച് സെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പഞ്ചസാരയിൽ വിളയിച്ചെടുത്തത്, അത് ചേർത്ത് കൊടുത്താലും നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മളെ ബാറ്റർ നന്നായി റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്ററിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇതിൽ ഒത്തിരി നട്ട്സും ഫ്രൂട്ട്സും ഇല്ലേ, ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞ് ഈ ബാറ്റർ നന്നായി ലൂസായി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ പോയി താഴെ സെറ്റിൽ ചെയ്യും. അത് ഈവൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തിക്നെസ്സിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ നമുക്ക് ഒരു ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ടുള്ള നമ്മൾ ഏതിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമുക്ക് സാധാരണ വൈറ്റ് പേപ്പറിൽ കുറച്ച് എണ്ണയോ ബട്ടറോ ഒന്ന് തടവി അതിനൊന്ന് ട്രാൻസ്പാരൻ്റ് ആക്കി അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ബട്ടർ പേപ്പർ പോലെ തന്നെ ഇരിക്കും കേട്ടോ. അതല്ലെങ്കിൽ ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ ഒന്ന് തടവി അതിനുശേഷം കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഒന്ന് തട്ടി വെച്ചാലും മതി. പിന്നെ മുകളിലിട്ടൊന്ന് തട്ടി എടുത്താലും മതി, അപ്പോഴും നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഈ മാവിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നന്നായിട്ട് തന്നെ ഇരിക്കും. കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ആ റെഡിയാക്കി വെച്ച ആ പാനില്ലേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് അടച്ചു വയ്ക്കാം. അത്യാവശ്യം ചൂടുണ്ട് ഇപ്പോൾ അത്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഇനി ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊരു 60 minutes എങ്കിലും എടുക്കും. അതായത് ഒരു 3/4 മണിക്കൂർ വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക, റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും വെക്കുക. അപ്പോൾ ഇവിടെ ഒരു 1 hour 15 minutes അത്രയും എടുത്തിട്ടുണ്ടായിരുന്നു, ഏകദേശം 1.5 മണിക്കൂർ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു 3/4 മണിക്കൂർ വരെ നമുക്ക് തുറന്ന് നോക്കണ്ട, അതിനുശേഷം നോക്കിയാൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒരു കത്തി വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ കൂടെ ഇനിയും വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഒരു 1.5 മണിക്കൂർ ആയ സമയത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇനിയൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ആറുന്നതിന് മുന്നേ നമ്മൾ ഈ പാത്രം ഒന്ന് പുറത്തേക്ക് എടുക്കാൻ നോക്കരുത്. ഒരു ആറി അതൊന്ന് റെഡിയായി നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് വിരിയിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ആറി വരട്ടെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു തുണി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് അതങ്ങനെയും നമുക്കൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് ആറിയിട്ടുണ്ട്, നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാനിന്ന് പെട്ടെന്ന് തന്നെ അത് ഇളകി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, സൈഡൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു 1.5 മണിക്കൂർ വെച്ചില്ലേ, അതിനുശേഷം വേണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അതൊന്ന് ഒരു ഡാർക്ക് കളർ, കുറച്ചൊരു കറുത്ത കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, താഴേക്ക് നല്ല രസത്തിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ ആയി കിട്ടാനാണ് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ 1.5 മണിക്കൂർ വെച്ചത്. അപ്പോൾ കൂടുതൽ ഡാർക്കായിട്ട് കുറച്ച് കരിഞ്ഞ മരുന്ന് രീതി ഒരു ബ്ലാക്ക് ഒരു കളറായിട്ട് വരണമെങ്കിൽ കുറച്ച് നേരം കൂടി വയ്ക്കാം. അപ്പോൾ അത് ആ ഒരു രീതിയിലായി കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് തന്നെ കാണാം. അപ്പോൾ ഇതിനി നമുക്ക് ഈ പ്ലേറ്റിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ,
നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേയൊരു രീതിയിൽ അതേയൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഈ കേക്ക്. ഇന്ന് നമ്മൾ കഴിക്കുന്നതിനെക്കാളും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അടുത്ത ദിവസം കഴിക്കുന്ന സമയത്ത്. അതായത് നമുക്ക് തയ്യാറാക്കിയിട്ട് അടുത്ത ദിവസമാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, നമ്മൾ മുഴുവനായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ വന്നിട്ടില്ലേ. അതിൻ്റെ തീവണായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തന്നെ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പവുമാണ്. ആ ബേക്കായി വരാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പ്രോപ്പർ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിന് വരിക. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത ദിവസം, അതായത് എന്നാണോ നമുക്ക് ഈ കേക്ക് മുറിക്കുന്നത്, അതിൻ്റെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ദിവസം കഴിയുന്നവരാണ് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. പെട്ടെന്ന് തീരുവാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ചാലോ ഒന്നും പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് മൂന്ന് ദിവസമൊക്കെ കഴിയുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എയർടൈറ്റ് കണ്ണറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫ്രൂട്ട് ജ്യൂസിന് പകരം നമ്മളിനി റമ്മാണ് സോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ആ റമ്മ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഒന്ന് പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ച് അതൊന്ന് അടച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ പുറത്ത് തന്നെ വെച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോം ഓഫ് റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.